വിവാദത്തിൽ കെ മുരളീധരൻ എം പി പ്രതികരിക്കുന്നു. തത്സമയ സംപ്രേഷണം. മറ്റ് പല ജില്ലകളിലെ ജില്ലാ അധ്യക്ഷന്മാർ പ്രാദേശികമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നവരും വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലപ്പത്തിയിരുന്നവരൊക്കെ അപ്പോൾ കൂടുതൽ ജനകീയമായിട്ടുള്ള ഒരു മുഖമാണ് ഈ പുനഃസംഘടനയിലൂടെ കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ പോലൊരു വിശാലമായിട്ടുള്ള പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സാധാരണയാണ്. അതിൽ കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇത്തവണയുണ്ടായി എന്ന് ഞാൻ കരുതുന്നില്ല. സ്വാഭാവികമായിട്ടും ഒരു അഴിച്ചുപണി നടക്കുമ്പോൾ കൂടുതൽ ചർച്ച വേണം. ഇതൊക്കെ ഒരൊറ്റ രാത്രി കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു പട്ടികയല്ല. അതുകൊണ്ടാണ് വിശാലമായിട്ടുള്ള ചർച്ചകൾ ഇത്തവണ ഉണ്ടായത്. പക്ഷേ മാധ്യമങ്ങളൊക്കെ എന്തോ ചർച്ച ചെയ്തിട്ടും പരിഹരിക്കുന്നില്ല എന്നൊക്കെയുള്ള വാർത്തകൾ. അത് ശരിയല്ല. എല്ലാ കാലഘട്ടങ്ങളിലും ലിസ്റ്റുകൾ ഉദ്ദേശിച്ച പോലെ പുറത്തു വരാറില്ല. ഇത്തവണത്തിന് പ്രത്യേകത എല്ലാവർക്കും ഗ്രൂപ്പുകളുണ്ട് എന്നില്ലാതെന്ന് ഞാൻ പറയുന്നില്ല. പാർട്ടിയിൽ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടില്ല. പക്ഷെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള നിലപാടുകളുണ്ട്. പക്ഷേ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഗ്രൂപ്പ് ഒരു ക്വാളിഫിക്കേഷനോ ഡിസ്ക്വാളിഫിക്കേഷനോ ആയിട്ടില്ല. ഇപ്പോൾ നിയമിച്ച എല്ലാവരും ആ സ്ഥാനങ്ങളിൽ തികച്ചു യോഗ്യരായിരുന്നു. പിന്നെ ചിലയിടത്ത് പ്രായം ചൂണ്ടിക്കാണിക്കുന്നു. ആ പ്രായം എന്ന് പറയുന്നത് അവരൊക്കെ വളരെ സീനിയേഴ്സാണ്, നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നവരാണ്. പ്രായമായി എന്ന് കേട്ടിട്ട് 70 വയസ്സ് കഴിഞ്ഞാൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ചില കമൻറ്റുകൾ. ഈ പറയുന്നവരും പലരുടെയും വയസ്സാരും ചോദിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സീനിയേഴ്സിനെ വെച്ച് എന്ന് വിചാരിച്ച് അവരൊക്കെ എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തവരോ വൃദ്ധ സഹനത്തിലെ അംഗങ്ങളൊന്നുമല്ല. ഇവരൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയുള്ളവരും പിന്നെ ചെറുപ്പക്കാരും ഉണ്ടല്ലോ. ഇപ്പൊ കാസർഗോഡും മലപ്പുറവും കോഴിക്കോടൊക്കെ വെച്ച് ചെറുപ്പക്കാർ തന്നെയല്ലേ. അപ്പൊ ചെറുപ്പക്കാരുണ്ട്, സീനിയേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ ഇവിടെ ചില പേരുകളെ കുറിച്ചൊക്കെ ഞാൻ ഈ ചാനൽ ചർച്ചയിലൊക്കെ ചിലർ പറയുന്നുണ്ട്. ഏതോ ഒരു തങ്കപ്പൻ പാലക്കാട്, KSU ഇലക്ടഡ് പ്രസിഡന്റ് ആയിരുന്ന ആളും 1987 ശിവദാസമേനെതിരായിട്ട് മലമ്പുഴ മത്സരിച്ച ഒരാളാണ്. എന്റെ ആ വ്യക്തിയാണ് ഏതോ ഒരു തങ്കപ്പൻ എന്ന് പറയും. അതുപോലെ കൊല്ലത്തെ ശ്രീ രാജേന്ദ്ര പ്രസാദ് വളരെ സീനിയർ ആയിട്ടുള്ള ആളും നിരവധി തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അംഗമായിരുന്ന ആളും, അതേ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. പഴയ കാലത്തെ എല്ലാ കോൺഗ്രസിന്റെ പ്രവർത്തന പാരമ്പര്യവും അവകാശപ്പെടാവുന്ന ഒരാളാണ്.